ഫീച്ചേഴ്സ് ഓഫ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. അല്ലെ, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്? ഒരു റിയൽ അക്കൗണ്ട് ആണെന്ന് പറയാൻ പറ്റും. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കിന്റെ സമ്മറി ആണെന്ത്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ദെൻ തേർഡ് വൺ, ഓൾ റെസിപ്റ്റ്സ് ആർ ഡെബിറ്റഡ് ആൻഡ് പേയ്മെന്റ്സ് ആർ ക്രെഡിറ്റഡ്. എല്ലാ റെസിപ്റ്റുകളും എന്താണ്? ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ പേയ്മെന്റുകളും എന്താണ്? ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫോർത്ത് വൺ, ഇറ്റ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കുന്ന നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും സാധാരണയായി കാണിക്കുന്നത്. ഫിഫ്ത് വൺ, ഇറ്റ് യൂഷ്വലി എൻഡ്സ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് കാണിച്ചുകൊണ്ടായിരിക്കും അല്ലെ. സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഡസന്റ് ഡിസ്ക്ലോസ് ദ വർക്കിംഗ് റിസൾട്ട് ഓഫ് ദ കൺസേൺ. അതായത് എന്താണ്? ഇതൊരു സ്ഥാപനത്തിന്റെ പ്രവർത്തന ഫലങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഓക്കെ, ദെൻ സെവൻത് പോയിന്റ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നേച്ചർ. അതായത് മൂലധനത്തിന്റെയും അതുപോലെ തന്നെ എന്താണ് വരുമാന സ്വഭാവത്തിലുമുള്ള എല്ലാ റെസിപ്റ്റുകളും പേയ്മെന്റുകളും എല്ലാം എന്താണ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ എയ്ത്ത് പോയിന്റ്, ഇറ്റ് റെക്കോർഡ്സ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് റിലേറ്റിംഗ് ടു പ്രീവിയസ് കറന്റ് ആൻഡ് സബ്സിക്വന്റ് ഇയേഴ്സ്. അതായത് മുമ്പത്തെ നിലവിലുള്ള അല്ലെങ്കിൽ തുടർന്നുള്ള വർഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ റെസിപ്റ്റുകളും പേയ്മെന്റുകളും എല്ലാം എന്താണ് ഇത് രേഖപ്പെടുത്തുന്നു.